ഡ്യൂട്സ് ആൻഡ് ഡുഡറ്റ്സ്. എൻ്റെ പേര് വരുന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ന്യൂക്ലിയർ സ്പേസ് സ്റ്റേഷൻ, അതായത് ന്യൂക്ലിയർ പവേഡ് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡോക്കിംഗ് പോർട്ടാണ്. ഈ ഡോക്കിംഗ് പോർട്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ള സ്പേസ് ക്രാഫ്റ്റിനും ഇവിടെ വന്ന് ജോയിൻ ചെയ്യാം, ഇവിടെ വന്ന് കൂടിച്ചേരാം. രണ്ടും ഈ ഡോക്കിംഗ് പോർട്ട്, രണ്ട് പേരുടെയും ഈ ഡോക്കിംഗ് പോർട്ട് കൂട്ടി വെച്ചു വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് പശ പോലെ ഒട്ടിപ്പിടിക്കും. അതാണ് ഈ ഡോക്കിംഗ് പോർട്ടിൻ്റെ പ്രത്യേകത. ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ഡോക്കിംഗ് ഉപയോഗിച്ചാണ് ഇത്രയും വലിയ സ്പേസ് സ്റ്റേഷൻ കെട്ടിപ്പൊക്കിയ തന്നെ. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരിക്കലും ഒറ്റ ലോഞ്ചിലല്ല അത് മേലേക്ക് പോയത്. ഇങ്ങനെ ഓരോരോ ലോഞ്ചിൽ ഇങ്ങനെ ഡോക്ക് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു സ്പേസ് സ്റ്റേഷനായി മാറിയത്. ഏകദേശം 150 ബില്യണോളം വരുന്ന ചിലവ്, 100 ബില്യണോളം വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ ചിലവ് തന്നെ. പിന്നെ ബാക്കിയുള്ള മെയിൻ്റെനൻസ് അടക്കം ഏകദേശം 3.6 ബില്യൺ വരുന്നുണ്ട് വർഷം. അപ്പോൾ അത്രയ്ക്കും കോസ്റ്റ്ലി ആയിട്ടൊരു സംഭവമാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾക്ക് ഈ കെർബൽ സ്പേസ് പ്രോഗ്രാമിൽ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ 10 പൈസയുടെ ചിലവില്ല. അപ്പോൾ നമ്മളങ്ങനെ ഈ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി മെല്ലെ നമ്മൾ ലോഞ്ച് പാഡിലേക്ക് എത്തി, അങ്ങനെ ലോഞ്ച് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ റോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സോവിയറ്റ് സ്റ്റൈൽ റോക്കറ്റാണ്. ഏകദേശം ഒരു ആദ്യത്തെ റോക്കറ്റ്, അതായത് R7 സിമിയോർക്ക എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ ഏകദേശം ഒരു മോക്കപ്പാണ് അത്. അപ്പോൾ നമ്മൾ സ്പേസിലോട്ട് എത്തുന്നത് കുറച്ച് കട്ട് ചെയ്തു, കാരണം അത് ഭയങ്കര ബോറിംഗ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് ഏകദേശം എത്തി. ഇതാണ് നമ്മുടെ ഒരു സ്പേസ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഏകദേശം എത്തി, നമുക്ക് ഇതിൽ കൂടിച്ചേരണം. അതാണ് ഇതിൻ്റെ ഡോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ കൂടിച്ചേരണമെങ്കിൽ നമ്മുടെ രണ്ട് സ്റ്റേഷനും കൃത്യമായ അലൈൻമെൻറ്റ്, അതായത് ഒരേ പൊസിഷനിലായിരിക്കണം. ഇതേപോലെ ഒരേ പൊസിഷനിലായിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായി ഡോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നു, അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഡോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് സ്പേസ് സ്റ്റേഷനും കുറച്ച് മുമ്പ് വരെ 2 ആയിരുന്നെങ്കിൽ ഇന്നത് 1 ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ് ഡോക്കിംഗ്. അത് നമ്മൾ ഡോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ വേറൊരു റോക്കറ്റ് വെച്ച് വിട്ട രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഡോക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സംഭവം ഇപ്പോൾ ബേൺ ചെയ്ത ആ സംഭവം വന്നിട്ട് അതാണ് ന്യൂക്ലിയർ സ്റ്റേജ് എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ ഒരു പ്രത്യേകതയാണ് ഇതിനുള്ളത്, ന്യൂക്ലിയർ പവേഡ് എഞ്ചിൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഏകദേശം 9.3 കിലോമീറ്റർ ആയി. യെസ്, ഇതിൻ്റെ അതേ സ്പീഡിൽ പോകണം, ആ ഒരു സ്പേസ് ക്രാഫ്റ്റിന് അതേ സ്പീഡിൽ പോകണം. യെസ് യെസ്, മെല്ലെ അടുത്ത് പോകൂ, അടുത്ത് പോകൂ. കുറച്ചൊക്കെ ടൈം വാർപ്പ് ചെയ്തിട്ട് അടുത്ത് പോകുന്നുണ്ട്. പിന്നെ 6 കിലോമീറ്റർ ആയി. നേരത്തെ 6 കിലോമീറ്റർ ആയിരുന്നല്ലോ. ഓക്കെ, അതിൻ്റെ അതേ സ്പീഡിൽ പോകുന്നു. ആ, ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 വെഹിക്കിളായിരുന്നു. അപ്പോൾ ഇതിനെ, ഈ സംഭവത്തിന് വേറൊരു സൈഡ് ഡോക്ക് ചെയ്യുകയും പിന്നീട് അതിൻ്റെ വേറെ അറ്റത്ത് ഡോക്ക് ചെയ്യുകയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മെല്ലെ മെല്ലെ അത് ഈ അറ്റത്ത് വന്ന് ഡോക്ക് ചെയ്യാം. മെല്ലെ വരൂ, കമോൺ കമോൺ കമോൺ. കുറച്ച് സ്പീഡായി പോയി, കഴിവില്ല. ഓക്കെ, ഒരു ദിശ മാറി പോവല്ലേ. ഇതിനും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഈ സ്ഥലത്ത് അടുത്ത് പോയി നിന്നാലും ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേ വരും. അത് ഈ കെർബൽ സ്പേസ് പ്രോഗ്രാമിൻ്റെ അല്ല, ഇത് ലോ എർത്ത് ഓർബിറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പേസ് കർവ്ഡാണ്, കർവേച്ചർ ഓഫ് സ്പേസ് ആയതുകൊണ്ട് വെലോസിറ്റി കൂടും. അങ്ങനെയാണ്, അതിനെക്കുറിച്ച് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ചെയ്യണം. ഓക്കെ, അത് ഡോക്ക്ഡ് ആയിരിക്കുന്നു. നമ്മൾ ഡോക്ക് ചെയ്തത് ആ ന്യൂക്ലിയർ സ്റ്റേജാണ്. ഇനി മറ്റേ സ്റ്റേജും ഡോക്ക് ചെയ്യണം.
ഓക്കേ, അങ്ങനെ വന്നു. കമോൺ കമോൺ കമോൺ. ഏകദേശം 10.1 മീറ്റർ, അത്രേ ഉള്ളൂ. നമ്മളിവിടെ ഡോക്ക് ചെയ്യാൻ പോവുകയാണ്. യെസ്, അങ്ങനെ വന്നു. കമോൺ കമോൺ കമോൺ. ഏകദേശം 8.1 മീറ്റർ. ഈ കൃത്യമായ അലൈൻമെൻ്റ് ആക്കാൻ തന്നെ വലിയ പണിയാണ്. രണ്ടാമത്തെ, യെസ്, ആൻഡ് ഡോക്ട്. പിന്നെ നമ്മുടെ ന്യൂക്ലിയർ സ്റ്റേജ്ഡ് റോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പീസ്. Thank you.